ஸ்ரீஹரிம் பரமானந்தமுபதிஷ்டாரமீஸ்வரம் வியாபகம் சர்வலோகானாம் கரணம் தம் பஜம்யஹம். சங்கரம் சங்கராச்சாரியம் கேசவம் பாதராயணம் சூத்ரபாஷ்யகிருதௌ வந்தே பகவந்தௌ புனః புனః சதாசிவசமாரம்பாம் சங்கராச்சாரியமத்யமாம் அஸ்மதாச்சாரியபரியந்தாம் வந்தே குருபரம்பராம். போதானந்தம் ச கல்யாணம் அனந்தமாத்மஜம் சச்சிதானந்தமாத்மஜம் അച്യുതാനന്തഗുരും. അമൃതാത്മാക്കൾ, നമ്മൾ ആയുർവേദം എങ്ങനെ വളർന്ന് വികസിച്ച് അതിൻ്റെ ഔന്നത്യത്തിലെത്തിത്താന്ന് സാർവജനീനമായി തീർന്നു, ജനോപകാരപ്രദമായി തീർന്നു, എങ്ങനെ ജനകീയമായ ഒരു ഔഷധ നയം വിവിധ രാജാക്കന്മാർ ഭരിക്കുന്ന വിവിധ ജാതികൾ താമസിക്കുന്ന ഗോത്ര സംസ്കൃതികളുടെ ഭിന്നത, ആചാര വിചാരങ്ങളുടെ അനേകവിധങ്ങളായ പദ്ധതികൾ, മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ജീവജാലങ്ങളും തമ്മിലും എല്ലാമുള്ള അനേകവിധങ്ങളായ പെരുമാറ്റങ്ങൾ, ഇവയൊക്കെ കൊണ്ട് അലങ്കൃതമായ ഇന്ത്യ മഹാരാജ്യത്തിൽ വേഷവും ഭൂഷണവുമെല്ലാം വ്യത്യാസങ്ങളുടേതായ പരമ്പരകളെ മാത്രം സൃഷ്ടിച്ച് കാണിച്ചു തന്നിട്ടുള്ള ഈ മഹാരാജ്യത്തിൽ ഭേദങ്ങളുടെ നടുക്ക് ഇന്ത്യ മഹാരാജ്യത്തെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു നോക്കിയാൽ അനേക ഭാഷകൾ കൊണ്ട് അലങ്കൃതമാണ്. അനേകം അനേകം കേരളം മാത്രമെടുത്താൽ തന്നെ മലയാളമാണ് കേരളത്തിൻ്റെ ഭാഷയെന്ന് അത്ര ഉറപ്പിച്ചൊന്നും പറയാനാവില്ല. മലയാളം അല്പം പോലും അറിയാത്ത മലയാളികളായ കേരളീയർ ഒട്ടു വളരെ കേരളത്തിലുണ്ട്. അല്പം പോലും അറിയാൻ വയ്യാത്ത, തമിഴ് കലർത്തിയും ഹിന്ദി കലർത്തിയും ഇംഗ്ലീഷ് കലർത്തിയും തെലുഗു കലർത്തിയും സംസ്കൃതം കലർത്തിയും കന്നഡ കലർത്തിയും ഒക്കെ സംസാരിക്കുന്നവർ കേരളത്തിൽ സുലഭമാണ്. കേരളം ഒരുപക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിലെ ചെറിയ സംസ്ഥാനങ്ങളിലൊന്നാണ്. ഇതര സംസ്ഥാനങ്ങളെയും അവിടുത്തെ ഭാഷയെയും ഒക്കെ വച്ച് പഠിച്ചാൽ ഇത് വളരെ വിപുലമാണ്. ഇത്രയും വൈജാത്യങ്ങളുടെ നടുക്കാണ് WHO ആരോഗ്യ മന്ത്രാലയത്തിനും ഒന്നും സാധിക്കാത്ത ഒരു ജനകീയ ഔഷധ നയവും ജനകീയ വൈദ്യനയവും ജനകീയ ചികിത്സാ പദ്ധതികളുമൊക്കെ ഇവിടുത്തെ ജനതയ്ക്ക് അയത്നല്ലിതമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞത് അത് കണ്ണടച്ചിരുട്ടാക്കി വിമർശിച്ചുകൊണ്ട് ഏതെങ്കിലും ചാന്നാന്മാർ ഇതൊക്കെ ഞാനങ്ങ് രക്ഷിക്കുമെന്ന് പറഞ്ഞു വന്നാൽ അവരുടെ പുറകെയെല്ലാം അഴകിയവനെ കണ്ട അപ്പാ എന്ന് വിളിക്കുന്ന ഒരു ജനത ഓടിച്ചാടി നടന്നതിൻ്റെ ഫലം മാത്രമാണ് ഇന്ന് കേരളീയൻ അനുഭവിക്കുന്ന മാരക രോഗങ്ങളിൽ ഒട്ടു വളരെയും. അതിൽ നിന്ന് മോചനത്തിന് പാശ്ചാത്യ രാജ്യത്തേക്ക് കണ്ണും നട്ട് കച്ചവട സംഘങ്ങളിറക്കി തെളിച്ചു കൊണ്ടുവരുന്ന ഔഷധങ്ങളും അതിൻ്റെ വിപണനവും കൊണ്ട് തകർത്തെറിഞ്ഞ പാശ്ചാത്യൻ്റെ ആരോഗ്യം പോലെ ഈ രാജ്യത്തിൻ്റെ ആരോഗ്യവും തകർത്തു കളയാനൊരുങ്ങുമ്പോൾ പരസ്യപ്പലകകൾ വായിച്ചും ഉടുത്തൊരുങ്ങി വരുന്നവൻ്റെ ബാഹ്യമായ മേനിയഴക് കണ്ട് അവനെ ആദരിച്ചിരുത്താൻ തുടങ്ങിയാൽ ഒരു ജനത അപകടകരമാകും വിധം വിനാശത്തിലേക്ക് പതിക്കുമെന്നറിയുവാൻ പാകത്തിന് പൂർവസൂരികൾ നമുക്ക് ലളിതവും കോമളവും ഉറക്കെ പറയാവുന്നതും രഹസ്യമല്ലാത്തതും ആ ഒരു ഔഷധനയം തന്നിട്ടുണ്ട്. അറിവുള്ളവൻ്റെ തലച്ചോറിലെ രഹസ്യമാണിന്ന് അറിവുകൾ പലതും. രഹസ്യം വച്ചു പുലർത്തുന്നവനും രഹസ്യമായി വിൽക്കുന്നവനും വിറ്റുകൊള്ളട്ടെ, കാശുണ്ടാക്കിക്കൊള്ളട്ടെ. ആരോഗ്യം കാംക്ഷിക്കുന്നുവെങ്കിൽ ആവശ്യക്കാരനായ ആരോഗ്യാർത്ഥി അറിവ് സ്വന്തമായി നേടണം. തനിക്കും തൻ്റെ കുടുംബത്തിനും അയൽപക്കങ്ങൾക്കുമൊക്കെ വേണ്ടി. ഈ ഒരു ദിശാബോധത്തോടു കൂടിയാണ് ഗൃഹവൈദ്യമെന്ന ഈ സങ്കല്പത്തെ നമ്മൾ കാണുന്നത്. അതിൽ ജ്വരം എന്നതാണ് നാം പറഞ്ഞു വരുന്നത്. അനേകം ഔഷധങ്ങൾ നമ്മൾ ഈ ശാഖയിൽ കണ്ടു കഴിഞ്ഞു. ലളിതങ്ങളും കോമളങ്ങളുമായ വീണ്ടും തുടരാം. മരമഞ്ഞത്തൊലി ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ് മരമഞ്ഞൾ. കേരളത്തിലെ വനങ്ങളിലും കൂടി ഇവ നശിച്ചു വരികയാണ്. വള്ളിയായി പടരുന്ന, തൊലി ചെത്തിയെടുത്താൽ നല്ല മഞ്ഞ നിറമുള്ള, അതിനെയാണ് മരമഞ്ഞൾ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വേറൊരു വിഭാഗം വളരെ വണ്ണം വയ്ക്കുന്ന ഒരു മരമായി തന്നെയുണ്ട്. കേരളത്തിൽ അത് സുലഭമായി ഉണ്ടായിരുന്നത് ശബരിമലയിലേക്കുള്ള യാത്രാവേളയിൽ വലിയാനവട്ടത്ത് ഇറങ്ങിയാൽ ഇത്തരം ഒരു മരം കാണും. ഉണങ്ങിപ്പോയിട്ടുണ്ടോ എന്നറിയില്ല. എന്നാൽ ഔഷധത്തിനുപയോഗിക്കുന്നത് വള്ളിയായി വളരുന്നതാണ്. ഇലകൾ തമ്മിൽ സാമ്യമുണ്ട്. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ വള്ളിയായി നിന്നത് തന്നെയാണ് മരമാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറയാനാവില്ല. കാരണം കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൂണ് കുറുന്തോട്ടി കടഞ്ഞുണ്ടാക്കിയതാണ്. കുറുന്തോട്ടി കൊണ്ട് തൂണുണ്ടാക്കിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള കഥകൾ വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളിലുണ്ട്. ഇതൊക്കെ സാധ്യമാകുമോ അല്ലയോ എന്നുള്ളതൊക്കെ പഠനാർഹങ്ങളാണ്. എന്തായാലും മരമഞ്ഞൾ ഇന്ന് നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സസ്യമാണ്. റെഡ് ബുക്കിലേക്ക് വളരെ വേഗം കയറാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ഉപഭോഗം വളരെയാണ്. ആയുർവേദത്തെ തമസ്കരിക്കുവാൻ വിദേശികളായ ആളുകളെ, കച്ചവട സംഘങ്ങളെക്കാൾ അവർ വളരെ ശ്രമിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഇന്ത്യയിലെ വിറ്റുവരവിൻ്റെ എത്രയോ മടങ്ങാണ് അങ്ങാടി മരുന്നുകളുടെ ഇന്ത്യൻ വിൽപ്പന. ഇതവരെ ചില്ലറയൊന്നുമല്ല കോപിപ്പിക്കുക. ഉടുത്തൊരുങ്ങി പഠിച്ചു വന്ന് താൻ നടക്കുന്ന വഴിയരികളിലെല്ലാം പുല്ലും വൈക്കോലും പറിച്ചു വെച്ച് വിറ്റ് കോടീശ്വരന്മാരാവുകയും അത് കുറിച്ചു കൊടുത്ത് ജനങ്ങളുടെ രോഗം മാറിപ്പോകുന്നു എന്ന് അറിയുമ്പോൾ സന്തോഷിക്കുകയും ചെയ്ത് ജീവിക്കുന്ന നാടൻ ഭിഷഗ്വരന്മാരെയൊക്കെ കാണുമ്പോൾ ഇവരുടെയൊക്കെ അന്തർഗതങ്ങളിലുണ്ടാകുന്ന വിഷമം ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇവരെക്കാളെല്ലാം കൂടുതലായി ഭരിക്കുന്ന ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനങ്ങളുമെല്ലാം ഒരു ഭാഗത്ത് ഇവയെ തഴുകി തലോടുന്നുവെന്ന് കാണിക്കാൻ മാധ്യമങ്ങളിലൂടെയും മറ്റും വലിയ പ്രസ്താവനകൾ നൽകുകയും വൻതുകകൾ പൈതൃകം സംരക്ഷിക്കുന്നതിന് വേണ്ടി നൽകുന്നുവെന്ന് കാണിക്കുകയും ആ പണമെല്ലാം ആധുനിക ശാസ്ത്രത്തിൻ്റെ വക്താക്കൾ കള്ളക്കണക്കെഴുതി വാങ്ങിയെടുക്കുകയും അത് പൈതൃക സംസ്കരണത്തിനും പൈതൃക സംരക്ഷണത്തിനും പകരം പൈതൃക സമ്പത്തിൻ്റെ നശീകരണത്തിനുപയോഗിക്കുകയും ചെയ്യുക എന്ന വിധി വൈപരീത്യത്തിലാണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. ₹700 കോടി ഈ വർഷം ചെലവാക്കിയത് കുറുന്തോട്ടിയും നിലമ്പരണ്ടയും നിലപ്പനയും അടങ്ങുന്ന നമ്മുടെ ഏറ്റവും വലിയ ഔഷധ സസ്യ സമ്പത്ത് വഴിയരികിൽ പോലും വളരാതിരിക്കാൻ ചെത്തിപ്പറിച്ചു കളയാൻ വേണ്ടിയാണ്. ഇത്രയും ആലോചിച്ച് കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികൾ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഔഷധ നയവും ചികിത്സാ നയവുമെല്ലാം ഏത് രീതിയിലാകുമെന്ന് ആലോചിക്കേണ്ടത്. ഇന്ത്യയിലുടനീളം വൻ വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്നതാണ് എസൻസ് എടുക്കുന്ന ഫാക്ടറികൾ. ഏലക്കായ, ജീരകം, കുരുമുളക്, രാമച്ചം, തിപ്പലി എന്നു തുടങ്ങിയ എല്ലാ ദ്രവ്യങ്ങളും ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന വീര്യമുള്ള എല്ലാ ഔഷധങ്ങളും എസൻസ് എടുത്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് അങ്ങാടി കടകളിലേക്ക് എത്തുന്നത്. വലിയ തുക കൊടുത്ത് ആ ചമ്പും ചവറുമെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഇന്നാട്ടിലെ ജനങ്ങൾ കഷായം വെച്ച് വിറകും കളഞ്ഞ് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നാലോചിക്കുമ്പോൾ ഒരു ദുഃഖവും വരാത്തവരാണ് നമ്മുടെ ഭരണാധികാരികൾ. യാതൊരു വിധത്തിലുള്ള ഗുണനിലവാര സൂചികകളും ഇല്ലാത്ത, യാതൊരു നിലവാരവുമുള്ള ഗുണനിലവാര കൽപ്പനകളില്ലാത്ത, പാശ്ചാത്യനു വേണ്ടി വരുന്നിടത്തെല്ലാം ഗുണനിലവാരം പുലർത്തുവാൻ തത്രപ്പെടുന്ന ഭരണാധികാരികളോടുകൂടിയ ബ്രിട്ടീഷ് കോമൺവെൽത്തിൻ്റെ ഭാഗമായ ഒരു രാജ്യം അവരുടെ സമ്പത്ത് മാത്രമാണെന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ഇന്നാടിൻ്റെ പുഷ്ടിക്ക് പെരുമാറുന്ന അധ്വാനിക്കുന്ന സാധാരണക്കാരൻ്റെ ആരോഗ്യത്തെയും അവന് വേണ്ടുന്ന ഔഷധത്തെയും അവൻ്റെ ജീവിത നിലവാരത്തെയും അവൻ വസിക്കുന്നിടത്തുള്ള വായുവിനെയും ശുദ്ധമാക്കാൻ കഴിയാത്ത എല്ലാ ഭരണാധികാരികളും ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പാശ്ചാത്യൻ്റെ പിണിയാളുകൾ മാത്രമാണ്. അവരിലൂടെ ആയുർവേദവും പൈതൃക വിജ്ഞാനങ്ങളും പുഷ്ടിപ്പെടുമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നത് വൃഥാവിലാണ്. അതുകൊണ്ട് ജനങ്ങളുടെ കടമയാണ് ഈ ആധുനിക വൈദ്യശാസ്ത്രവും ഭിഷഗ്വരന്മാരും ആഡംബരങ്ങളും ആശുപത്രികളും വരുന്നതിന് മുമ്പ് ഇവിടുത്തെ ജനതയെ, ഇവിടുത്തെ ജീവജാലങ്ങളെ, പശുവിനെ, പട്ടിയെ, പൂച്ചയെ, മനുഷ്യനെ സംരക്ഷിക്കുകയും പ്രസവങ്ങളെ വേണ്ട വിധത്തിൽ പരിചരിക്കുകയും കുട്ടികൾക്ക് വേണ്ട വിധം ഔഷധങ്ങൾ നൽകുകയും ചെയ്ത പ്രാചീനരായ ഇന്നുള്ളവർ അന്ധവിശ്വാസികളെന്ന് വിളിക്കുന്ന മണ്ണാനുൾപ്പെടെയുള്ള ഭിഷഗ്വരന്മാരുടെ പരമ്പരകളെ സ്മരിക്കുകയും അവരുടെ നിത്യസ്മാരകങ്ങളായ ഔഷധങ്ങളെ പരിപാലിക്കുകയും അവർ ഓടി നടന്ന മണ്ണിൻ്റെ സംസ്കരണം സുസാധ്യമാക്കുകയും അവർ പറിച്ചെടുത്ത് തന്ന ഏതേത് ചെടികളുടെ ഏതേത് അംശങ്ങളിൽ നിന്നാണോ നമ്മുടെ ഇന്നത്തെ പഠിപ്പുള്ളവനെ എതിർക്കാനുള്ള മേധ വരെ രൂപപ്പെടുത്തിയത്. ഏതമ്മയുടെ അകത്തളങ്ങളിൽ കിടന്നാണോ ഇന്നുള്ളവൻ്റെ പിതാവ് ഏത് കഷായങ്ങളും ഏത് ലേഹ്യങ്ങളും കഴിച്ചാണോ ഭൂമിയിലേക്ക് ജാതമായത്, ഏത് മണ്ണിൻ്റെ ഫലങ്ങൾ തിന്നാണോ ഇവൻ്റെയൊക്കെ ബുദ്ധി ആംഗലേയ ഭാഷയും ഇതര ഭാഷകളും പഠിക്കാനും അവിടെയൊക്കെ വിരാജിക്കുവാനും അവിടുന്നെല്ലാം അറിവ് സമ്പാദിക്കുവാനും ഇടയാക്കിയത്. ഏത് മരത്തിൽ നിന്നുള്ള ഫലം തിന്നിട്ടാണോ അവൻ ആ മരത്തിൻ്റെ കൊമ്പ് വെട്ടി മഴുവിന് കൈയിട്ട് ആ മരം മുറിക്കാൻ ഒരുങ്ങിയത്. മാതൃയൗവന വനത്തിൻ്റെ കോടാലിയായി മാറിയ ആധുനികൻ്റെ കൃതജ്ഞതയുടെ ഫലമായി അവൻ അനുഭവിച്ചു കൂട്ടുന്ന മാരക രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ അവൻ്റെ ശാസ്ത്ര സാഹിത്യങ്ങൾക്ക് പറ്റാതെ വരുന്ന ഒരു ദിനത്തിൽ അവനും പരമ്പരകളും തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ ഈ മണ്ണിൻ്റെ സൗഭാഗ്യങ്ങളെ ജനകീയമായി സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ആവശ്യമാണെന്നോർത്ത്, ഭരണാധികാരികളുടെ ആവശ്യമല്ലെന്നറിഞ്ഞ് സംഘങ്ങളുടെയും സംഘടനകളുടെയും ആവശ്യത്തിൽ അത് പെടുന്നില്ല എന്ന് മനസ്സിലാക്കി ഓരോ ചെടിയും സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും വളർത്തിക്കൊണ്ടുവരുവാനും അതിലടങ്ങിയിരിക്കുന്ന ഔഷധങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുവാനും അവയെ എഴുതി സൂക്ഷിക്കുവാനും ഒരു നാൾ ഈ മുടിയരായ പുത്രന്മാർ തിരിച്ചു വരുന്ന ദിവസം അവനെല്ലാം ഈ ജനകീയ ഔഷധത്തിൻ്റെ സദ്യയും സബരിയും നൽകി സ്വീകരിക്കുവാനും തയ്യാറാകുന്നൊരു വിശാല ഹൃദയം നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള അന്യൂനമായ ശ്രമമാണ് ഈ ഗൃഹവൈദ്യത്തിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നത്. മരമഞ്ഞളിൻ്റെ തൊലി, കുടകപ്പാലയരി. മരമഞ്ഞൾ പോലെ തന്നെ അത്രയും നാമാവശേഷമായിട്ടില്ലെങ്കിലും തെക്കൻ കേരളത്തിൽ ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞിട്ടുള്ള അനേക വിധങ്ങളായ പാലകൾ വളരുന്നത് കൊണ്ട് മാത്രം കീർത്തികേട്ട പാലക്കാട് ഇന്ന് പാലയില്ലാതായിക്കൊണ്ടിരിക്കുക. ചന്തളിർപ്പാലയും നീലപ്പാലയും, നീലപ്പാല ദന്തപ്പാല, റൈറ്റിയ ടിങ്ടോറിയ, അസിതാകുടം, ആ പാലകളുടെയൊക്കെ സമൃദ്ധിയുണ്ടായിരുന്ന പാലക്കാട് പോലും ഇന്ന് പാല കുറഞ്ഞു വരിക. അതിൽ മരം പോലെ വളരുന്ന കുലയായി വെളുത്ത പൂക്കളോടുകൂടിയ നീണ്ട കായ്കളുള്ള, അരിക്ക് നല്ല കയ്പുള്ള, തോലിന് കട്ടിയുള്ള, ഇല വലുതായിട്ടുള്ള ഒരു മരമാണ് കുടകപ്പാല. ആ കുടകപ്പാലയുടെ അരി 6 അരികളിൽപ്പെട്ടതാണ്. ആ മരമഞ്ഞൾ തൊലി, കുടകപ്പാലയരി, മഞ്ചട്ടി, അതും വയനാടൻ പ്രദേശങ്ങളിലൊക്കെ വളരുന്നുണ്ട്. മഞ്ചട്ടി മഞ്ഞ നിറത്തിൽ, മഞ്ചട്ടി പൊടിയായി, മഞ്ചട്ടി തോലായും, മഞ്ചട്ടി കോലായും അങ്ങാടിയിൽ നിന്ന് കിട്ടും. ത്വക്ക് രോഗങ്ങളിൽ അത്യന്തം ശ്രദ്ധേയമായൊരൗഷധമാണ്. മേഹത്തിലും ത്വക്ക് രോഗത്തിലും പനിയിലുമെല്ലാം പ്രസിദ്ധമാണ് മരമഞ്ഞളെങ്കിൽ, മേഹരോഗങ്ങളിലും ത്വക്ക് രോഗങ്ങളിലുമൊക്കെ വിശേഷവിധിയായിട്ടുള്ളതാണ് കുടകപ്പാലയരിയെങ്കിൽ, ത്വക്ക് രോഗങ്ങളിൽ വളരെയധികം പ്രയോജകമാകുന്ന ഒന്നാണ് മഞ്ചട്ടി, മഞ്ചിഷ്ട, ചെറുവഴുതിന വേര്. ചെറുവഴുതിനെയും വൺവഴുതിനെയും കേരളത്തിൽ അതീവ സുലഭമായിരുന്നു. ഇപ്പം ഇല്ല, നാമാവശേഷമായി കൊണ്ടിരിക്കുകയാണ്. ചുണ്ടകളുടെ ഒരു വലിയ ശേഖരം തന്നെ കേരളത്തിൻ്റെതായി ഉണ്ടായിരുന്നു. ഭാഗമണ്ഡലം, പാണത്തൂർ മുതൽ ഭാഗമണ്ഡലം വരെയും ഭാഗമണ്ഡലം മുതൽ ഏതാണ്ട് കാവേരിയുടെ ഉൽപ്പത്തി സ്ഥാനം വരെയും തലക്കാവേരി വരെയും വഴിയോരങ്ങൾ മുഴുവൻ കായും പൂവുമായി സുലഭമായി നിന്നിരുന്ന ചുണ്ടകൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. അതേപോലെ തന്നെ വയനാടൻ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരുവനും നയനാനന്ദകരമായി കാണാവുന്ന കാഴ്ചകളായിരുന്നു പുത്തരിച്ചുണ്ട പൂത്തു കൊലച്ചു നിൽക്കുന്നത് മുഴുവൻ. പുത്തരിച്ചുണ്ട പടർന്ന് കായ്ച്ചു ചുവന്ന് കായ്കളുമായി, മഞ്ഞക്കായ്കളുമായി കിടക്കുന്നതിനപ്പുറം മരം പോലെ വളർന്നു നിൽക്കുന്ന, കായെടുത്ത് കൊണ്ടാട്ടമുണ്ടാക്കുന്ന ഒരു ചുണ്ടയും വയനാടൻ പ്രദേശങ്ങളിൽ വളരെ സുലഭമായിരുന്നു. ഔഷധങ്ങളുടെ നില വീട്ടുപറമ്പുകളിൽ നിന്ന് വ്യാവസായിക കൃഷിയുടെ വർധനവ്, പാശ്ചാത്യൻ്റെ സംസ്കൃതിയോട് ചേർന്ന് റബ്ബറിനോടുള്ള നമ്മുടെ ആധിക്യമൊക്കെ ഇതിനെ നശിപ്പിച്ചു കളയുകയാണ്. ആ നിലയിൽ ഔഷധങ്ങളെ നാം പ്രത്യേകം പരിഗണിക്കേണ്ടതാണ്.